ഷെയ്ഖുന അഹമ്മദ് ഉപ്പാപ്പ പനമര ഉപ്പാപ്പ കുറുമ്പാല ഖദ്ദസല്ലാഹു സിറഹു ലസീസ് അദ്ദേഹത്തിൻ്റെ ഒന്നാം ഉറൂസ് മുബാറക്ക് 2022 ഒക്ടോബർ 31 മുതൽ നവംബർ 3 വരെ പനമരത്ത് വെച്ച് നടന്നതിൻ്റെ കാര്യം ഇന്നലെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിരുന്നു. ഈ ഷെയ്ഖുന അഹമ്മദ് ഉപ്പാപ്പയെക്കുറിച്ചാണ് അഹമ്മദ് കാക്ക എന്ന പേരിൽ അവിടുത്തെ സുന്നി പ്രസ്ഥാനത്തിൻ്റെ തന്നെ നേതാവും പഞ്ചായത്ത് പ്രസിഡൻറ്റും അധ്യാപകനുമൊക്കെ ആയിരുന്ന മനുഷ്യൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വയനാട്ടിൽ ഈ പനമരം എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ അടുത്തായിട്ട് ഒരു ഉപ്പാമ്പലുണ്ട്. ഒരാളെ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് അവിടെ ഒരു ഉറൂസ് നടന്നിരുന്നു. മാഷ്ക്ക് അറിയോ എന്നറിയില്ല, തളീക്കരക്കാരനാ. തളീക്കരക്കാരൻ്റെ ഒരു ഉറൂസ് അവിടെ മനസ്സിലായി. അത് പിന്നെ വയനാട്ടിലെ പനമരം, ആ പനമരത്തിനടുത്ത് പടിഞ്ഞാറത്തറ റോഡില് നമ്മൾ അങ്ങോട്ടേക്ക് പുറപ്പെടാൻ നോക്കുന്ന സമയത്ത് ഒരിക്കൽ അന്ന് ആ ഉറൂസിന്റെ ദിവസം മൂപ്പരെ വിളിച്ചിരുന്നു. അവിടെ ഉള്ള അതിലൊരു നമ്പർ കണ്ടിച്ച് അവിടെ വിളിച്ചിരുന്നു. അപ്പൊ കാര്യങ്ങളിങ്ങനെ അവരെന്ത് മാനസിക രോഗിയാണ്, തളീക്കരുള്ള മൂപ്പർക്ക് മനോനില എത്തിയിട്ട് കാലങ്ങളായി, പിന്നെ അവിടെയൊക്കെ അലഞ്ഞു നടക്കല എന്നൊക്കെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുന്നതിന് കുറച്ചു മുമ്പ് മൂപ്പരെ വിളിച്ചു നോക്കി. അപ്പൊ അയാൾ പറയുന്നത് അങ്ങനെ ഒരു മനോരോഗി ഇങ്ങനെയുള്ള ആൾക്കാരെ പൊതുവെ മനോരോഗിയായിട്ട് ചിത്രീകരിക്കലാണ് പതിവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ അയാൾ എന്നോട് പറഞ്ഞു. ഒന്നുമില്ല, പേപ്പർ മുറിച്ചിടൽ എന്ന് പറഞ്ഞാൽ ആ പേപ്പർ മുറിച്ചിട്ടിട്ട് എങ്ങോട്ടാണ് എറിഞ്ഞതെന്ന് അറിയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. ഇയാള് അതിലേക്ക് അയാൾ മറ്റേ ഇവരൊരു കട്ടൗട്ടിലൊരു നമ്പർ ഉണ്ട് നോട്ടീസിൽ, ഉറൂസിന്റെ ആളാണ് നടക്കുന്നത്, കാരണം ഓരോ നമ്പർ അതിലുള്ളത്. ഞാൻ അമ്മദ് എന്ന് പറയുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ പണ്ടേ അമ്മദ് എന്ന് വിളിച്ചിട്ട് അശീലം, കാരണം ഒരു സാധാരണ കുടുംബത്തില് ഒരു മനുഷ്യനാണ്. അപ്പൊ മാത്രല്ല എന്റെ തറവാട് വീടിനൊക്കെ അടുത്തായിട്ട് ഇയാളെ വീട് വരുവേ ചെയ്യും. വളരെ ചെറുപ്പകാലം മുതലേ എനിക്ക് ഇയാൾ അറിയാം. അപ്പൊ ഈ പറഞ്ഞ കൊറേ കാര്യങ്ങൾ ശരിയാണ്, കാരണം കൊറേന്നല്ല മുഴുവനും ശരിയില്ല. കാരണം ഞാന് തളീക്കര ഒരുപാട് വർഷമായിട്ട് പിന്നെ ബന്ധപ്പെടുന്നോണ്ട് തന്നെ എനിക്ക് ആദ്യം മുതലേ അറിയാം. ഇയാള് മാണിക്കോത്ത് അമ്മദ് എന്നറിയും. ഇവിടുത്തെ നല്ലൊരു ഒരു ദീനീ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് മാണിക്കോത്ത് കുടുംബം. ആ കുടുംബത്തിൽപ്പെട്ട ഒരു അമ്മദ് എന്ന് പറഞ്ഞു. ഒരു എന്റെ ഓർമ്മയിൽ 10-25 വയസ്സ് വരെ അമ്മദിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ ചെറുപ്പക്കാരനായിട്ട് ഇവിടെ പണിയിലെടുത്തിട്ട് ജീവിക്കുന്നതായിരുന്നു. ഒരു കല്യാണം കഴിച്ചിരുന്നതായിട്ട് ഓർമ്മയുണ്ട്. അത് കല്യാണം കഴിച്ച് പിന്നെ അമ്മദ് ഒരു ഒരു മാനസിക നില തെറ്റിയ രൂപത്തിൽ അങ്ങാടിയിൽ ഉണ്ടായാലും. അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് പേപ്പർ കീറലല്ല ആദ്യം ഉണ്ടായിരുന്നത്, ഇയാളെ റീഫില്ലറും ഒരു പേപ്പറും ഉണ്ടാവും, എന്നിട്ട് എല്ലാവർക്കും കൊണ്ട് ഇങ്ങനെ ഒപ്പിടിക്കുക. അതിലെന്തോ ഒരു സായുജ്യം നേടുന്ന ഒരു അവസ്ഥയായിരുന്നു. രാവിലെ തന്നെ അങ്ങാടിയിൽ ഇറങ്ങും, ഞാൻ ഈ പറഞ്ഞ പണിയെടുക്കും. അപ്പൊ അമ്മദിനോടെല്ലാവർക്ക് ഇഷ്ടമാണ്, കാരണം അവനെ കൊണ്ട് അത് ബുദ്ധിമുട്ടില്ല. അപ്പൊ അങ്ങനെ കുറെ കാലം ഇങ്ങനെ തളീക്കര ജീവിച്ചിരുന്നു. പിന്നെ വയനാട്ടിലേക്ക് പോയി എന്നും ആടെ നിന്ന് ഔലിയ എന്നൊക്കെ പറഞ്ഞ നമ്മൾ കേട്ടിരുന്നു. വയനാട്ടിൽ പോയതിനു ശേഷം ഞാൻ വയനാട്ടിൽ നിന്ന് കണ്ടിട്ടില്ല. ഞാൻ പിന്നെ കാണുന്നത് ഇയാൾ അനിയന്റെ മകന്റെ കല്യാണത്തിന്റെ തലേ ദിവസം ഞാൻ അവിടെ വന്നപ്പോ എന്നോട് ഇങ്ങനെ അയാൾ വരുന്നുണ്ടെന്ന്. ഇപ്പം അമ്മദ് വന്നപ്പോ അമ്മദിന് രൂപമാറ്റമൊക്കെ ഉണ്ട്. പണ്ട് തന്നാല് നല്ല വൃത്തിയിലൊന്നും ആയിരിക്കൂല, പിന്നെ ഇങ്ങനെ കടലാസിൽ എത്തിച്ചു. പക്ഷെ ഇപ്പം വയനാട്ടിൽ നിന്ന് പിന്നെ വന്നപ്പോ ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പായിട്ട, അപ്പൊ വന്നപ്പോ ഇയാള് ഒരു വെള്ള ഷർട്ട് ഒരു തൊപ്പിയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ അന്നേരം മാനസിക നില ശരിയായിട്ടില്ല, കാരണം ഞാനൊരു സംസാരിച്ചു എന്നോട് ആരും ഇങ്ങനെ പറഞ്ഞിരുന്നു ഇയാൾ പൗലിയ എന്നൊക്കെ. അപ്പൊ ഞാനും സംസാരിച്ചിട്ട് എന്നെ അറിയാം കുറച്ച് കാര്യങ്ങൾ ആദ്യം നല്ല രൂപത്തിൽ സംസാരിച്ച് പിന്നെ എന്തൊക്കെയാ പറയാൻ തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി ഇനി ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പൊ പിന്നെയാണ് മനസ്സിലാകുന്ന ആടെ ഔലിയാണെന്ന്, ഇങ്ങനെ മരിച്ചു എന്നും മരിച്ചിട്ട് ആടെ മക്കബർ ഉണ്ട് എന്ന് ഉറൂസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിക്ക്. അതറിയില്ല, പക്ഷെ ഇയാൾ മരിച്ചപ്പോ ഈ അനിയനും ഇവിടെ ഉള്ള അയാളെ കുടുംബക്കാരിലും കൂടി കുറച്ചാള് മയ്യത്തിങ് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോയിരുന്നു. അപ്പൊ പോയത് വലിയ ആവേശത്തിലാണെന്നും മയ്യത്ത് എന്തായാലും കിട്ടിയാ മതിയാവുന്നെല്ലാം പറഞ്ഞാ പോയെന്നും, പക്ഷെ പോയതിന് ശേഷം പിന്നീട് മയ്യത്ത് ഒരിക്കലും കുട്ടി കൊടുക്കുന്ന സമീപനമാണ് അനിയന്റെ ഭാഗത്ത് നിന്നുണ്ടായെന്ന് പറയുന്നുണ്ടായിരുന്നു, നമ്മളറിയല. അപ്പോ ബാക്കിയുള്ള ആളുകൾക്ക് കുറച്ച് ചൂടായി എന്നൊക്കെ കേട്ടിരുന്നു. അപ്പോ പിന്നെ എന്തെല്ലാം ഉറൂസിന്റെ പരിപാടികൾ അന്നേരം തന്നെ അവിടെ എത്തിക്കുന്നു. ഈ നാട്ടിൽ ഇപ്പോഴും മാണിക്കോത്ത് അമ്മദ് എന്ന് പറയുന്ന മാനസിക നില തെറ്റിയ ഒരു പാവം മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആ പരിപാടിയുടെ വിശദാംശങ്ങളൊക്കെ എനിക്ക് ലഭിക്കുകയുണ്ടായി. അതായത് വൈകുന്നേരം 4:30 പതാക ഉയർത്തൽ, 5 കൂട്ട സിയാറത്ത്, 7 ബദർ മൗലീദ്, രാവിലെ അടുത്ത ദിവസം മൊഹീദ്ദീൻ റാത്തീബ്, അടുത്ത ദിവസം ഹിലർ മൗലീദ്, പിന്നെ വൈകുന്നേരം ഷാദുലി റാത്തീബ്, പിന്നെ സൊലാത്ത് വാർഷികം, അനുസ്മരണ പ്രഭാഷണം,
അത് നടത്തുന്നത് ബഹുമാനപ്പെട്ട മുനീർ ബാഖവി എന്നങ്ങാണ്ടാണ് കിടക്കുന്നത്, ക്ലിയർ അല്ല, പാണക്കാട് ഉള്ള ഒരാളാണ്. പിന്നെ ദിക്ർ ഹൽക്ക ദുആ മജ്ലിസ്, പിന്നെ അത് കഴിഞ്ഞ് മൗലീദ് ഖത്തം ദുആ ദുആ മജ്ലിസ് ബുർദ മജ്ലിസ്, പിന്നെ അന്നദാനം. സാദാത്തുക്കളും സൂഫി വചന്മാരും പങ്കെടുക്കുന്നു. കോണ്ടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉറൂസുമായി ബന്ധപ്പെട്ട കാര്യമാണ്, മരിച്ചിട്ട് ഒരു വർഷമേ ആയുള്ളൂ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇന്നലെ അദ്ദേഹത്തിന് നേരിട്ടറിയാവുന്ന ചിലരൊക്കെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആളൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ അതുകൂടാതെ ഇപ്പോൾ എല്ലാത്തിനും പ്രചരണ ഗാനമുണ്ടല്ലോ. നമ്മൾ ഇലക്ഷനൊക്കെ വരുമ്പോൾ പ്രചരണ ഗാനങ്ങൾ ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് പോലും വാർഡ് തിരഞ്ഞെടുപ്പിന് പോലും ഉണ്ട്. അപ്പോൾ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഷെയ്ഖുനാടെ ഈ പറയുന്ന ആണ്ട് നേർച്ചയ്ക്ക് ഒരു പ്രചരണ ഗാനം ഇറങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. ആ പ്രചരണ ഗാനത്തിൻ്റെ പേര് തന്നെ തവസ്സുൽ ബൈത്ത് എന്നാണ്. അതൊന്ന് കേൾക്കാം കുറച്ച് മാത്രം. ഇവിടെ മ്യൂസിക് ഹലാലാണ്. അഹമ്മദ് കാക്ക ഉദിച്ചത് തളിക്കരയിൽ, പിന്നെ തെളിഞ്ഞത് വേറൊരു സ്ഥലത്ത്, അണഞ്ഞത് കുറുമ്പാലയിൽ. അദ്ദേഹത്തിൻ്റെ പേരാണ് അഹമ്മദ് ഉപ്പ ബലിയുള്ള. ആലം മുഴുവൻ മഷ്ഹൂറാന്ന്, അത് ആരെങ്കിലും എന്തോ എന്ന് പറയണേ, അത് ആലം മുഴുവൻ മഷ്ഹൂറായോരെ അഹമ്മദ് കാക്ക വലിയുള്ള. അറിവിൻ്റെ ബഹറി വരാം എന്നാണ് പറയുന്നത്. ഇന്നലെ നമ്മുടെ അമീദ് മാസ്റ്ററാന്ന് തോന്നുന്നു തളിക്കര ജമാഅത്ത് പ്രസിഡൻ്റ് പറഞ്ഞത്. കാക്കയുടെ ഒരു അവസ്ഥ, കാക്കയ്ക്ക് അല്പം മാനസികമായി പ്രശ്നമുണ്ടായിരുന്നെന്നും കാക്ക ഒരു റീഫില്ലും പേപ്പറും കൊണ്ട് റോഡിൽ നിന്ന് എഴുതിയതാണെന്നുമാണ് പറഞ്ഞത്. പക്ഷേ അറിവിൻ്റെ ബഹറോരാം, പിന്നെന്താ നല്ല പാട്ട്. കൊടി നാട്ടി ഹിദായത്തിൻ്റെ വഴി കാട്ടി അഹമ്മദിയാ വലിയുള്ള എന്ന്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹം എന്തോ ഒരു ഭയങ്കരമായ സംഗതിയായിരുന്നു എന്നൊന്നും വിചാരിക്കരുത്. ദാണ്ട് ഇതാണ് നമ്മുടെ അഹമ്മദ് കുഞ്ഞുപ്പൂപ്പ. പാവപ്പെട്ടോ, നല്ല സ്വസ്ഥമായിട്ടൊരു കട്ടിലിരുന്ന് ജീവിതം ആസ്വദിച്ച് ബീഡി വിളിക്കുക. നല്ല ഒരു ദീക്ഷയൊക്കെയുണ്ട്, ഒരു കഴുത്തിൽ ചരടുണ്ട്. അദ്ദേഹം ദാണ്ട് ഒരു മുണ്ടുമൊക്കെ ഉടുത്ത് ഒരിടത്ത് ഇരുന്ന് സന്തോഷത്തോടെ വളരെ ആഹ്ലാദത്തോടെ ബീഡി വലിക്കുന്ന ഒരു കാക്കായിരുന്നു.
ആ കാക്കായാണ് പിടിച്ച് ഇങ്ങനെ വലിയുള്ളാക്കി പാടിക്കൊണ്ട് നടക്കുന്നത്. പടശമ്പുരാനെ, അള്ളാഹുവേ ആ കാക്ക ചെയ്ത നന്മകളെ നീ സ്വീകരിച്ച് അദ്ദേഹത്തിന് നീ പടച്ചവൻ ആഹ്റം വെളിച്ചമാക്കി കൊടുക്കട്ടെ, ഇവരുടെ തലയ്ക്കും കുറച്ച് വെളിച്ചം കൊടുക്കട്ടെ. ഇങ്ങനെയൊക്കെ വെച്ച് കച്ചവടം ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ കഴിയും? പടച്ചവൻ കാക്കട്ടെ.